ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിന്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ, ചില സംഗതികൾ നമ്മൾ അറിയുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് എവിടേക്കാണ് എന്ന് ഓർത്തിട്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, ഏവരും അത് കേട്ടതായിരിക്കും, ഡൽഹിയിൽ ഒരാൾ തൻ്റെ പങ്കാളിയെ അടിച്ചു കൊന്നു. വെറും നിസ്സാരമായൊരു കാര്യത്തിനാണ് തൻ്റെ പങ്കാളിയെ അടിച്ചു കൊന്നത്. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, തൻ്റെ പങ്കാളിയോട് അദ്ദേഹം മുട്ടക്കറി വെച്ച് തരാൻ പറഞ്ഞു. പങ്കാളി മുട്ടക്കറി വെച്ച് കൊടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ ദേഷ്യത്തിൽ സ്വന്തം ഭാര്യേനെ ഭർത്താവ് അടിച്ചു കൊന്നു. ജസ്റ്റ് ഒരു മുട്ടക്കറിയുടെ വിലയാണ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മളുടെ മനുഷ്യ ജീവിതങ്ങൾക്ക്. മുൻപ് ഒരു കുറച്ചു നാൾ മുൻപാണ് ഒരു മകൻ അച്ഛനെ കോടാലി വെച്ച് വെട്ടിക്കൊന്നിരുന്നു. അതും ഇതുപോലെ ചെറിയ വാക്ക് തർക്കത്തിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നത്. അത് പെട്ടെന്നുള്ള ചില പ്രത്യാക്രമണങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യാഘാതത്തിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ അടിച്ചു കൊല്ലുകയും അല്ലെന്നുണ്ടെങ്കിൽ വിറക് വെട്ടിക്കൊണ്ടിരുന്ന അച്ഛൻ പ്രകോപിത മകൻ പ്രകോപിതനായിട്ട് അപ്പോൾ തന്നെ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ അച്ഛൻ ചെയ്തതിൻ്റെ പേരിൽ അച്ഛനെ ആ കോടാലി വെച്ച് തലയ്ക്കടിച്ചു, അച്ഛൻ തൽക്ഷണം മരിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പെട്ടെന്നുണ്ടാകുന്ന ചില പ്രകോപനത്തിൻ്റെ പരിണിത ഫലങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നത് രണ്ട്, മനുഷ്യജീവന്റെ വില എന്ന് പറഞ്ഞാൽ തുലവും നിസ്സാരമായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഞാനിത് പറയാനായിട്ട് കാര്യം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അതിനേക്കാളൊക്കെ ഭയാനകമായിട്ട്, അതിനേക്കാളൊക്കെ ഭീകരമായിട്ടാണ് നമ്മളുടെ ഈ സമൂഹത്തിൽ, നമ്മളുടെ ഈ സൊസൈറ്റിയിൽ പ്രായമുള്ള ആളുകളോട് മറ്റുള്ളവർ ബിഹേവ് ചെയ്യുകയും അവരോട് പെരുമാറുകയും അവരെ ആ രീതിയിലേക്ക് ക്രൂരമായിട്ട് അല്ലെങ്കിൽ അത്രമാത്രം വിഷമിച്ച ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സൊക്കെ കഴിഞ്ഞ അച്ഛന്മാരും അമ്മമാരുമൊക്കെ ഒട്ടുമിക്ക ആളുകളും തങ്ങൾക്ക് ധാരാളം ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും അവഗണനകളും പല സ്ഥലത്തുനിന്നും അവരൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നതുമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് അതിനിടയിൽ ഞാൻ കോട്ടയത്തേക്ക് എനിക്കൊന്ന് ഇറങ്ങേണ്ടി വന്നു. കോട്ടയത്ത് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനും കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡും കോട്ടയത്തെ സ്റ്റേഡിയമൊക്കെ ഒരേപോലെയാണ്. ഈ സ്റ്റേഡിയത്തിനും നാഗമ്പടം ബസ് സ്റ്റാൻഡിനും അടുത്തായിട്ട് ഒരു ആരാധനാലയമുണ്ട്. ഒരു ക്രിസ്ത്യൻ ആരാധനാലയമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എൻ്റെ ട്രെയിന് 3:30 എനിക്ക് വരേണ്ടിയിരുന്നത്. 3:30 ട്രെയിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ അവിടെ ഒരു പ്രായമായ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആ മറ്റേ സ്ത്രീയുടെ കയ്യിൽ ചെറിയൊരു ഭാണ്ഡക്കെട്ടും ഒരു ബാഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സഹായം ആവശ്യമാണ്. ഞാനങ്ങനെ ചെയ്യാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് സ്ത്രീകളും ഏകദേശം, ഒരാൾക്ക് ഏകദേശം 70 വയസ്സോട് അടുത്ത് പ്രായമുണ്ട്, മറ്റേ സ്ത്രീക്ക് ഏകദേശം 60-65 വയസ്സാണ് പ്രായമുള്ളത്. രണ്ട് സ്ത്രീകളുടെ കയ്യിലും ചെറിയ ബാഗുകളുണ്ട്. അവർക്ക് ഒരാൾ മറ്റൊരാളെ പിടിച്ചുകൊണ്ടാണ് പയ്യെ വരുന്നത്. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് ആ ബെഞ്ചിൻ്റെ അവിടേക്ക് വന്നപ്പോഴേക്കും ഞാനവിടെ ബെഞ്ചിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. വെയിറ്റിംഗ് ബെഞ്ചിലാണ്. 3 സമയമായതുകൊണ്ട് അത്ര വലിയ തിരക്ക് കോട്ടയത്ത് നാഗമ്പടം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അത്രമാത്രം തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ അമ്മമാരെ ജസ്റ്റ് ഞാൻ ആ ബാഗ് എടുത്തിട്ട് അവരിരിക്കുമ്പോൾ ഞാൻ അവരെ അവിടെ ഇരിക്കാനായിട്ട് ഞാൻ സഹായിച്ചു. അവിടെ ഇരുന്നപ്പോൾ ഒരമ്മ എന്നെ നോക്കി ചിരിച്ചു. മറ്റമ്മയുടെ മുഖം ആകെപ്പാടെ പരവശമാണ്, ആകെപ്പാടെ വ്യസനിച്ച് വിഷമിച്ച് ഭയങ്കരമായിട്ട് ഒരു അവസ്ഥയിലാണ് രണ്ടാമത്തെ അമ്മയുടെ മുഖം. രണ്ടാമത്തെ അമ്മ ധരിച്ചിരുന്നത് സെറ്റാണ് ധരിച്ചിരുന്നത്, മറ്റേ അമ്മ സാരിയാണ് ഉടുത്തിരുന്നത്. അപ്പോൾ ഞാനവരെ ചിരിച്ചു കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മമാരെങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒരമ്മ പറഞ്ഞു, സാരി ഉടുത്ത അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ പുള്ളിക്കാരിനെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടി വന്നതാണ്, പുള്ളിക്കാരിക്ക് ചെങ്ങന്നൂർക്ക് പോകാനാണ് എന്ന് പറഞ്ഞു. അതായത് സെറ്റ് ഉടുത്ത് അമ്മയ്ക്ക് ചെങ്ങന്നൂർക്ക് പോകണം. ആ സെറ്റ് ഉടുത്ത് അമ്മയെ ചെങ്ങന്നൂരിലേക്ക് പോകുവാനായിട്ട് ഈ അമ്മയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാനായിട്ട് വന്നതാണ്. അപ്പോഴെനിക്ക് ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ ചെറിയൊരു എന്താ പറയുക, ഒരു അവർ ബന്ധുക്കളാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ആ രീതിയിലൊരു ഒരു നമുക്ക് ചിലരെ കാണുമ്പോഴത്തേനും അവർ ബന്ധുക്കളാകാം, അല്ലെ അമ്മയും മകളുമാകാം, അടുത്തുള്ള ആൾക്കാരൊക്കെ ആകാം എന്ന് നമുക്ക് ഒരു ഇത് തോന്നുമല്ലോ.
അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയുടെ അത് അമ്മയാണോ പോകുന്നത്, അമ്മ തനിച്ചാണോ പോകുന്നത് ചെങ്ങന്നൂർക്ക് എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അയ്യോ തനിച്ചല്ലാണ്ട് എങ്ങനെ പോകാനായി, ഇത് ഇപ്പൊ തന്നെ ഇതെങ്ങനെ തന്നെ ഒന്ന് പോകാൻ പറ്റുന്നത്, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്, അത് അവിടെ നിന്ന് ചെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സമാധാനമാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് പ്രശ്നം, എന്താണ് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു അയ്യോ ഇതിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഇതിങ്ങനെ ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ, അതുപോലെയാണ് ഇതിൻ്റെ അവസ്ഥ, തീരെ കഷ്ടമാണ് അവസ്ഥ, ഇതിൻ്റെ അനിയത്തി താമസിക്കുന്നുണ്ട് ചെങ്ങന്നൂർ, അനിയത്തിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അനിയത്തി ചെങ്ങന്നൂർ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ ട്രെയിനിന് ചെങ്ങന്നൂർ ട്രെയിനിലേക്ക് പോയിട്ട് അവിടെ പോയി ഇറങ്ങി കഴിയുമ്പോൾ അനിയത്തി വന്ന് കൂട്ടിക്കൊണ്ട് പോക്കോളും, ഇവിടെ ഒരു കാരാഗ്രഹത്തിൽ ഒരു തടവറയിലാണ് ഒരു നരകത്തിലാണ് ഇത് കഴിയുന്നത്, അതിനെ അതിൻ്റെ വിഷമം കണ്ടുകൊണ്ട് അതെങ്ങനെയെങ്കിലും അവിടെ പോയിട്ടാണെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഈ സ്ത്രീയെ ഇവിടേക്ക് കൊണ്ടുവന്നതാണെന്ന് ആ അമ്മയോട് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോഴേക്കും ഞാൻ വല്ലാത്തൊരു അവസ്ഥ തോന്നി. ഞാനപ്പോൾ മറ്റേ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മ കരഞ്ഞ് ഇരിക്കുന്ന ഒരു മുഖമാണ്, ഭയങ്കര വേദന കൊണ്ടോ എന്തോ ഒരു അസ്വസ്ഥത കൊണ്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്ത് പറ്റി, അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് എന്തോ വേദനയുള്ളതുപോലെ തോന്നുന്നു, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴും അമ്മ മറ്റേ അമ്മ പറഞ്ഞു അസുഖം വേദനയോ, എങ്ങനെ വേദന എടുക്കാതിരിക്കും, പുറം മുഴുവൻ പുള്ളി കിഴിഞ്ഞ് കിഴുത്തിയാക്കി വെച്ചിരിക്കുകയല്ലേ പുറം പൊള്ളിച്ചിട്ട്, കണ്ടാ സഹിക്കത്തില്ല, ആരോട് പറയാൻ ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഇതിനോട് ഞാൻ പറഞ്ഞത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ, അതിന് അതൊന്നും വേണ്ട, പരാതി ഒന്നും കൊടുക്കേണ്ട, എങ്ങനെയെങ്കിലും അവിടെ നിന്നെത്തിയാൽ മതി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാര്യം, എനിക്കൊന്നും മനസ്സിലായില്ല, ഇവർ പറയുന്നത് പുള്ളി പുറം പുള്ളി വേദനയാണ്, പുറത്ത് വലിയ മുറിവുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, പരാതി പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും വലിയ കാര്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല അമ്മ എന്താണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകില്ല എന്ന് പറഞ്ഞപ്പോഴേ അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങളുടെ രത്ന ചുരുക്കം ഞാൻ നിങ്ങളോട് പറയാം. അതായത് അമ്മ താമസിക്കുന്നത് കോട്ടയത്താണ്, അമ്മ താമസിക്കുന്നത് വടവാതൂരാണ് അമ്മയുടെ വീട്. വടവാതൂരിൽ നിന്ന് അമ്മ ഇപ്പോൾ പോകുന്നത് ചെങ്ങന്നൂരുള്ള തൻ്റെ അനുജത്തിയുടെ അടുത്തേക്കാണ് പോകുന്നത്. വടവാതൂര് അമ്മ താമസിക്കുന്നത് അവിടെ ഒരു കോളനിയിലാണ്, മകളുടെ കൂടെയാണ് താമസിക്കുന്നത്. മകളുടെ പേര് അനുപമ എന്നാണ് മകളുടെ പേര്. അനുപമയുടെ കൂടെയാണ് മകൾ അമ്മ താമസിക്കുന്നത്. മകളുടെ ഭർത്താവ് ഒരു മറ്റൊരു മീൻസ് അനുപമ ഹിന്ദുവാണ്, മറ്റൊരു ജാതിക്കാരനായ ഭർത്താവിനെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് അവരവിടെയാണ് താമസിക്കുന്നത്. അനുപമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനുപമയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ അനുപമയുടെ പെറ്റമ്മയാണ്. അനുപമയെ കൂടാതെ അമ്മയ്ക്ക് മറ്റൊരു മകൻ കൂടിയുണ്ട്. ആ മകൻ എവിടെ ആണെന്ന് പോലും അമ്മയ്ക്കറിയില്ല, കുടുംബം നോക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ അത്തരത്തിലുള്ള ഒരാളാണ് അത്. അതുകൊണ്ട് അമ്മ നിൽക്കുന്നത് അനുപമയുടെ കൂടെയാണ്. അനുപമയുടെ ഭർത്താവിന് സാധാരണ എന്തോ പണിയൊക്കെയാണ് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഇപ്പോൾ എന്താണ് പ്രശ്നം, അനുപമ എന്ന് പറഞ്ഞ മകളല്ലേ അതോ മരുമകളാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല മകള് തന്നെയാണ്, സ്വന്തം മകളാണ്, സ്വന്തം മകളാണ്, ഒരേ ഒരു മകളും ഒരേ ഒരു മകനും മാത്രമേ ഉള്ളൂ, മകന് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത എവിടേക്കും ഇറങ്ങിപ്പോയിരിക്കുകയാണ്, മകളുടെ കൂടെയാണ്, അതുകൊണ്ട് ഈ സ്ത്രീ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അമ്മയുടെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയുടെ പേര് ദേവകി എന്നാണ് അമ്മയുടെ പേര്, ദേവകി എന്നാണ് അമ്മയുടെ പേര്, ദേവകിയുടെ മകളാണ് അനുപമ എന്ന് പറഞ്ഞ സ്ത്രീ. അനുപമ എന്ന സ്ത്രീക്കും രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മോനെ നമുക്കറിയാമല്ലോ നമ്മുടെ ദേഹത്തൊരു പിന്നു കൊണ്ടാൽ ഒരു സൂചി കൊണ്ടൊന്ന് കുത്തിയാൽ നമുക്കൊക്കെ എത്രമാത്രം വേദനയെടുക്കും, എത്രമാത്രം വിഷമിക്കും, നമുക്ക് എന്ത് നൊമ്പരം എടുക്കുന്നു, കാലിലൊരു കുപ്പിച്ചില്ല് കൊണ്ടാൽ നമുക്ക് എത്ര സഹിക്കും നമുക്കൊന്ന് അറിയാമോ ഒന്ന് ഓർത്ത് നോക്കിയ മോനെ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ഈ അമ്മയുടെ ദേവകി അമ്മയുടെ മകൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അടുപ്പിൽ കത്തിക്കൊണ്ടിരുന്ന തീക്കുള്ളി എടുത്തിട്ട് അമ്മയുടെ പുറത്ത് കുത്തി തീക്കൊള്ളി വെച്ച് കത്തി കത്തിക്കൊണ്ടിരിക്കുന്ന തീ എടുത്തിട്ട് പുറത്ത് കുത്തി അത് കുത്തി ഇറക്കി എന്നുള്ളതാണ്. അത്ര ആ പഴുത്ത കനല് നമ്മുടെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കുഴിഞ്ഞ ഒരു ഇതുപോലെയാകുമ്പോഴുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം വേദനയായിരിക്കും. അവരവിടെ കിടന്ന് അലറി വിളിച്ച് കാറി വിളിച്ചിട്ട് ഇത് നിത്തി പല്ലവി ആയതുകൊണ്ട് ആരും അന്വേഷിക്കാനോ ചോദിക്കാനോ ഒന്നും പോകത്തില്ല, ചെന്ന് കഴിഞ്ഞാൽ അനുപമ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ അമ്മേനെ അവർ അവിടെ അതുപോലെ ഇട്ടാണ് ഈ അനുപമ വിഷമിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്നാൽ എവിടെയെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടെ എവിടേക്കെങ്കിലും പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മകളെ മകളുടെ മക്കളെയൊക്കെ വിട്ടിട്ട് അമ്മ എങ്ങും പോകത്തില്ല, അമ്മയ്ക്ക് അത് ആരും എന്നെ അടിയും കുത്തും ഇടിയും ചവിട്ടും തൊഴിയൊക്കെ കൊണ്ടാലും അമ്മ അവിടെ തന്നെ നിൽക്കുകയാണ്, മകളായി പോയില്ലേ, മകളോടും കൊച്ചുമക്കളോടുമുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് അവിടെ നിൽക്കുകയാണ്, അതിലുപരിയായിട്ട് വേറെ എവിടെ പോകാനാണ്, എങ്ങും പോയി അവർക്ക് നിൽക്കാനും താമസിക്കാനും ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രമാത്രം നമ്മൾ വിഷമിക്കുന്ന സമയത്തുകൊണ്ട്
കണ്ടിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ പരാതിപ്പെട്ടുകൂടെ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടുകൂടെ, വാർഡ് മെമ്പറോട് പറഞ്ഞുകൂടെ തന്നെ അപ്പോൾ പറയുകയാണ്. അതൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പേരിൽ വീണ്ടും 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 പിന്നെയും പിന്നെയും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. അയൽക്കാരോട് പോലും ഇതിനെക്കുറിച്ചൊന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വീണ്ടും അടിയും അലമ്പും ഒക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അമ്മേനെ എന്തിനാണ് ഇത്രമാത്രം ഇത്രയും വലിയ ക്രൂരമായിട്ട് ദ്രോഹിക്കാൻ അമ്മ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, അമ്മ പറയുകയാണ്, അത് കേട്ടാൽ മോൻ ഞെട്ടിപ്പോകും. ഒരല്പം മീൻകറി എടുത്തു എന്ന പേരിലാണ് അമ്മയുടെ കൈ പിടിച്ചു നിർത്തിയിട്ട് അമ്മയുടെ പുറത്ത് ആരോട് ചോദിച്ചിട്ടാടി നീ മീൻകറി എടുത്തത് എന്ന് പറഞ്ഞ് അമ്മയുടെ പുറത്ത് കത്തുന്ന തീക്കൊള്ളി വെച്ച് കുത്തി ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഒരു പ്രായമായ സ്ത്രീയുടെ പുറത്ത് എനിക്കത് ആലോചിച്ചിട്ട് തന്നെ എനിക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് അനുഭവിച്ച് അമ്മയുടെ വേദന ഒന്ന് മനസ്സിലാക്കി നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ, ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി, അമ്മയുടെ മുഖം വേദന കൊണ്ട് പുളയുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ലേ, ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, പാവം ഒന്നും കൊണ്ടുപോയില്ല, എന്തോ മരുന്നോ അതോ ഇതോ ഒക്കെ തേക്ക് പച്ചമരുന്നോ ഇലയൊക്കെ തേച്ച് വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞതാണ്, ഒന്നും അല്ലെങ്കിലും താലൂക്ക് ആശുപത്രിയിലേക്ക് പോവാ, ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാന്നുണ്ട്. അതിനു പോലും ഇത് കൂട്ടാക്കുന്നില്ല. എങ്ങനെയെങ്കിലും അനിയത്തിൻ്റെ അടുത്തിട്ട് പോയിട്ട് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, എവിടെയെങ്കിലും പൊയ്ക്കോളാം എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഈ അനുപമ എന്ന് പറഞ്ഞ സ്ത്രീ മകള് ഈ ദേവകി അമ്മേനെ നിരന്തരം ഇതുപോലുള്ള പല കാര്യങ്ങളിലും അടിക്കുകയും, അപ്പോൾ ഞാൻ ഈ അമ്മേനോട് പറയുന്നത് അത് കണ്ടുകഴിഞ്ഞ് നമ്മൾ സഹിക്കില്ല, അതുപോലെയാണ് അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നത്, സ്വന്തം അമ്മേനെയാന്ന് നോക്കണം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ നമ്മുടെ ഈ മാതാവിൻ്റെ അല്ലെങ്കിൽ പുത്രിയുടെയൊക്കെ ബന്ധത്തിൻ്റെ അർത്ഥം എന്താണുള്ളത്? എന്തിനാണ് പ്രായമായ ഒരു സ്ത്രീ അവരൊരല്പം മീൻകറി എടുത്തു എന്ന് കരുതി, ഒരല്പം കറി എടുത്തതിൻ്റെ പേരിലാണ് അവരെ ഇതുപോലെ ദേഹോപദ്രവം ഇരിക്കുകയും കത്തുന്ന തീക്കൊള്ളി വെച്ച് അവരുടെ പുറം കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തത്? അപ്പോൾ എന്നോട് അവർ പറഞ്ഞ്, ആ കൈയൊക്കെ നോക്കി, അമ്മയുടെ കയ്യിലൊക്കെ വലിയ ചട്ടകം വെച്ച് പഴിപ്പിച്ച് വെക്കുക, കമ്പി കൊണ്ട് കുത്തുക, പപ്പടക്കുള്ളി പഴിപ്പിച്ച് വെക്കുക, ഇങ്ങനെയുള്ള വലിയ വലിയ ക്രൂരതകളാണ് സ്വന്തം അനുപമ എന്ന് പറഞ്ഞ മകള് ഈ അമ്മയോട് ചെയ്യുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ അതൊക്കെ സഹിച്ച് സർവം സഹയാണ് സ്ത്രീ എന്ന് പറയുന്നുണ്ട്. സർവം സഹയാണ് അമ്മയെന്ന് പറയുന്ന ഉത്തമ ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നത് ഈ ദേവകി അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ. ഒരു സ്വന്തം മകൾ ഇത്രമാത്രം ഉപദ്രവിച്ചിട്ടും ഇത്രമാത്രം അവരെ പീഡിപ്പിച്ചിട്ടും അവർ ആ മകൾക്കെതിരെ ഒരു പരാതി പറയുവാനോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറയുവാനോ മറ്റുള്ളവരോട് ആരോടും പറയാതെ എല്ലാം സഹിച്ചിട്ട് എന്തുകൊണ്ടാണ് സഹിക്കുന്നത്? അത് മകളാണ്, തൻ്റെ രക്തമാണ്, തനിക്ക് വേറെ ആരും ആശ്രയമില്ല, ആകെപ്പാടെ ആശ്രയമുള്ളത് തൻ്റെ ആ മകൾ മാത്രമാണ് എന്നുള്ള ഇതിലാണ് ദേവകി അമ്മ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ആ സ്ത്രീ അനുപമ എന്ന് പറഞ്ഞ മകള് പുറത്തെവിടെയോ പോയ സമയത്ത് ദേവകി അമ്മേനെ ഈ അടുത്തുള്ള അയൽക്കാരിയായിട്ടുള്ള സ്ത്രീയെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് ചെങ്ങന്നൂരിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലുള്ള അമ്മമാരുടെ കഥകളും ഇതുപോലുള്ള സംഗതികളൊക്കെ ഞാൻ പുറം ലോകത്തെ അറിയിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, അയ്യോ മക്കളെ ചതിക്കരുതേ, എൻ്റെ ഉള്ള ജീവനും കൂടി ഇല്ലാതായപ്പോവും, അവൾ ഇവിടെയല്ല, അവിടെ വന്നിട്ട് അവൾ എന്നെ ശരിയാക്കും, അവൾക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്, ആരും ചോദിക്കാനും പറയാനും ഒന്നും. ഞാൻ പറഞ്ഞു, അമ്മയെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇതൊക്കെ സ്വമേധയാ കേസെടുക്കേണ്ട ഇതാണ്, നമുക്ക് അമ്മയ്ക്ക് മറ്റുള്ള സംഗതികളുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പരാതിയില്ല കുഞ്ഞെ, എനിക്കൊരു പരാതിയില്ല. ഞാൻ കുറച്ച് ദിവസം പോയിട്ട് എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയി ഞാൻ അവിടെ പോയി താമസിച്ച് മുറിവൊക്കെ കരഞ്ഞിട്ട് ഞാൻ മകളുടെ അടുത്തേക്ക് തിരിച്ചു വരാമെന്നാണ് അമ്മ പറയുന്നത്. എല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം അവിടെ പോയി നിന്നിട്ട് ഞാൻ മകളുടെ അടുത്തേക്ക് തിരിച്ചു വരാമെന്നാണ് ദേവകി അമ്മ പറയുന്നത്. ദേവകി അമ്മയെ ഞാൻ എന്താണ് പറയേണ്ടത് ദേവകി അമ്മയോട്? അതായത് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രമാത്രം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ദേഹം മുഴുവൻ കയ്യിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ഇട്ടിരിക്കുന്ന ചുമന്ന ബ്ലൗസിൻ്റെ അകത്ത് വലിയ വലിയ ഹോളായിരിക്കുകയാണ് തീക്കുള്ളി വെച്ച് കുത്തി ഇറക്കിയിട്ട്. എന്നിട്ടും ആ അമ്മ കടിച്ചു പിടിച്ച് സഹിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഞാൻ മാറിയിട്ട് അതൊക്കെ കരിഞ്ഞു കഴിയുമ്പോൾ മകളുടെ ദേഷ്യമൊക്കെ എന്ന് പറയുമ്പം ഞാൻ മകളുടെ അടുത്തേക്കും മക്കളുടെ പേരക്കുട്ടികളുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരാമെന്നാണ് ദേവകിയമ്മ പറയുന്നത്. ഇതാണ് അമ്മ, ഇതാണ് കേരളത്തിലെ മിക്കവാറുമുള്ള അമ്മമാര്. ഇങ്ങനെയുള്ള അമ്മമാരുള്ളത് കൊണ്ടാണ് മക്കൾ അവരെ പീഡിപ്പിക്കുകയും അവരെ വിഷമിക്കുകയും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും അവരെ തേജോവധം ചെയ്യുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെ എന്തെങ്കിലും സങ്കടങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. നമ്മൾ പ്രതികരിക്കണം, നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഞാൻ ഈ ദേവകി അമ്മയുടെയും അനുപമയുടെയും കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, എങ്ങനെയെങ്കിലും ഇത് കറങ്ങിച്ചിരുന്ന അനുപമയുടെയിലേക്ക് വരുമ്പോൾ അനുഭവം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് മക്കളുള്ളതാണ്,
നിങ്ങൾക്ക് ഞാൻ കേട്ടറിഞ്ഞിടത്തോളം നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ്. ഇന്ന് ദേവകിയമ്മയെ നിങ്ങൾ ഇത്രമാത്രം നിങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ട്. സ്വന്തം പെറ്റു വളർത്തിയ നിങ്ങളുടെ അമ്മയാണ്, നിങ്ങളുടെ ഒരേ ഒരു മകളാണ് അവരുടെ. അവരെത്രമാത്രം അച്ഛൻ പോലും മരിച്ചതിന് ശേഷം എത്ര വിഷമിച്ചാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങളൊരു അറവുമാടിനോട് എന്ന പോലെ സ്വന്തം മാതാവിനോട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്? ഇതിന് നമ്മുടെ ഇവിടുത്തെ ശിക്ഷ മാത്രമല്ല, നിങ്ങൾക്കിരിക്കുന്നത് വളരെ കൊടിയ ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യ സ്ത്രീയാണ്, മനുഷ്യരെ പോലെ പെരുമാറാനായിട്ട് ശ്രമിക്കുക. ട്രാൽ വിത്ത് സുനുവിൻ്റെ ഇത്തരത്തിലുള്ള സത്യം തേടിയുള്ള യാത്രകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രമാത്രം തീക്ഷ്ണമായിട്ടുള്ള, എത്രമാത്രം ഇതുപോലുള്ള സംഗതികളാണ് നമ്മളുടെ ചുറ്റുവട്ടം. ഇത് വടവാതൂരുള്ള കോട്ടയം പട്ടണത്തിന് അടുത്തുള്ളൊരു സ്ഥലത്ത് നടന്ന സംഗതിയാണ്. ആർക്കും അറിയാതെ നടന്ന ഒരു സംഗതിയാണ്. ഒരു പരാതിയും പരിപ്പവും അമ്മ പറയാത്തത് കൊണ്ടാണ് മറ്റുള്ളവരിലേക്കൊന്നും ഈ സംഗതി എത്തുകയോ ഒരു ലോക്കൽ ചാനലിലോ ഒരു വാർത്താ പ്രാധാന്യം പോലും ഇതിന് ലഭിക്കാതിരുന്നത്. ട്രാവൽ വിത്ത് സുനു സത്യത്തിൻ്റെ മറ്റൊരു അധ്യായമായി നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു.